അഭിജിത്തിന്റെ വീട്ടുകാരെ പറ്റി എന്താണ്? അഭിജിത്തിന്റെ വീട്ടുകാരെ കുറിച്ച്, അഭിജിത്തിന്റെ അമ്മയും ഞാനും ഒരുമിച്ച് പഠിച്ചെന്നുള്ളതേ ഉള്ളു. പിന്നെ വിവാഹം കഴിഞ്ഞ ശേഷം അഭിജിത്തിന്റെ അമ്മയെ ഒന്ന് രണ്ട് ദിവസം ഞാൻ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടില്ല. പിന്നെ ലാസ്റ്റില് ഞാൻ കഴിഞ്ഞ വർഷം വെച്ച കോവിലിൽ വെച്ച് കണ്ട്. പിന്നെ എൻ്റെ കുടുംബ വീട്ടിൽ വന്നിരുന്നു അഭിജിത്ത്. ഇവിടുന്ന് ഇന്ദുജയെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിലായിരുന്നു അഭിജിത്തും അജിത്തിൻ്റെ അമ്മയും കൂടെ ആദ്യത്തെ ഇവിടെ ഇന്ദുജയും കൊണ്ട് വന്നത്. ഇന്ദുജ കാറിൽ നിന്ന് ഇറങ്ങിയില്ല, അഭിജിത്തിൻ്റെ അമ്മ കാറിൽ നിന്ന് ഇറങ്ങി അഭിജിത്തുമായിട്ട് വന്നാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. ഇവള് വന്ന് 10 ദിവസം ഇവിടെ നിർത്തണം. എനിക്കൊരു മോനേ ഉള്ളു, കല്യാണം കഴിക്കാൻ കഴിച്ച് നല്ലതുപോലെ കല്യാണം നടത്താനാണ് ആഗ്രഹം. അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നമുക്ക് ചോദിച്ച് പറഞ്ഞ് കല്യാണം നടത്താം എന്ന് പറഞ്ഞ്. അപ്പോൾ സഹോദരൻ പറഞ്ഞ് അവിടെ നിൽക്കാൻ പറ്റില്ല, ഹോസ്റ്റലിലായിട്ട് നിർത്താം, അവിടെ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ടുപോയി. കൊണ്ടുപോകാൻ നേരത്ത് വണ്ടിയിൽ കയറാൻ നേരത്ത് അഭിജിത്തിൻ്റെ അമ്മ പറഞ്ഞ് ഈ കേസ് കൊടുക്കുമെങ്കിൽ അവർ വിധം മാറും എന്ന് പറഞ്ഞിട്ടാണ് കയറി പോയത്. അപ്പോൾ പിന്നെ ഉള്ള കാര്യം പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് പോകുന്നു കല്യാണം നടന്നതായിട്ടൊക്കെ അറിഞ്ഞത്. അപ്പോൾ ഈ കല്യാണത്തിന് തടസ്സം എന്തായിരുന്നു? ഇങ്ങനെ അവർ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകാൻ മാത്രം തടസ്സം എന്തായിരുന്നു? ഈ വിവാഹത്തിന് തടസ്സം എന്തായിരുന്നു? വിവാഹത്തിന് തടസ്സം എങ്ങനെ, എവിടെ നിന്നാണ് വിവാഹത്തിന് തടസ്സം? ആരെങ്കിലും തടസ്സം നിന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകണമെങ്കിൽ അങ്ങനെ തടസ്സം നിന്നാലല്ലേ അങ്ങനെ ഒരു വിളിച്ചുകൊണ്ട് പോകല്ലേ? അതറിയില്ല, ഇവിടെ അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടില്ലല്ലോ. ഉണ്ടായിട്ടില്ല, തടസ്സം ഇല്ലായിരുന്നു. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാന്നും അറിഞ്ഞൂടെ, ഒന്നും ഇവിടെ ആരടുത്തും പറഞ്ഞിട്ടുമില്ല. അവിടെ എന്നും ഞാൻ രാവിലെ ഇങ്ങനെ പോവുകയല്ലേ, അപ്പോൾ അതുപോലെ എന്നും പോവുകയും വരികയും ചെയ്ത് അന്ന് വൈകുന്നേരം ഇവിടെ വന്നിട്ടാണ് പോയതെന്ന് പറയണം. അപ്പോൾ അന്ന് വന്നപ്പോൾ അവർ സമീപനമൊക്കെ നല്ലതായിരുന്നു. അവിടെ കുഴപ്പമില്ല, ഇല്ലായിരുന്നു. അവിടെ കൊച്ചനും അമ്മയും അച്ഛനും എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന സമയത്താണ് ഇവിടെ നിറങ്ങി പോയതെന്ന് പറഞ്ഞ്. ഈ 4 മാസത്തിനിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം അഭിജിത്തിൻ്റെ വീട്ടിൽ നിന്നുണ്ടായി ഉണ്ടായതായി ബിന്ദുജ പറഞ്ഞിട്ടുണ്ട്? എന്നോട് പറഞ്ഞിട്ടില്ല, ഞാൻ 1-2 ദിവസം കണ്ടിട്ട് പറഞ്ഞിട്ടില്ല. ഇവിടെ അവളെ കുഞ്ഞമ്മയുടെ പറഞ്ഞിട്ടുണ്ടെന്ന്, സഹോദരൻ്റെയും ചെറിയ എന്തോ പ്രശ്നം ഉണ്ട്, നേരെ കാണുമ്പം പറയാമെന്ന് പറഞ്ഞിരുന്നെന്ന് പറഞ്ഞു. എന്തായാലും അഭിജിത്ത് തന്നെ കൊണ്ടുപോയത് അഭിജിത്തിൻ്റെ അമ്മയായിട്ട് എൻ്റെ വീട്ടിൽ വന്ന്. അതുകൊണ്ട് ഈ രണ്ടാമത് പറഞ്ഞ പയ്യനല്ല, അഭിജിത്ത് ഈ അഭിജിത്ത് തന്നെയാണ് അഭിജിത്തിൻ്റെ അമ്മയും കൂട്ടി കൊണ്ടുപോയത്. നല്ല ഉറപ്പുണ്ടല്ലോ എനിക്ക്. ഞങ്ങൾക്ക് അജാസിനെ അറിയാവോ? അല്ലേ, അറിഞ്ഞോണ്ട. അത് ഞാൻ ഇപ്പം ഞങ്ങളിപ്പോൾ ഞാൻ ഈ വാർത്ത വന്നതിന് ശേഷമാണ് അങ്ങനെ ആളുണ്ടെന്ന് കേട്ടിട്ട്. ഇല്ല ഇല്ല, കേട്ടിട്ടില്ല.